ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് 3-layer പുഡിംഗ് റെസിപ്പി ആണ്. ഇതിനു മുൻപേ നമ്മൾ 2-layer പുഡിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അതിനേക്കാളും കുറച്ചും കൂടി വെറൈറ്റിയും ടേസ്റ്റിയും ആയിട്ടുള്ള പുഡിംഗ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത്. 3 flavors നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അതിന് മുൻപായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഞാൻ പിന്നീട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം കുറച്ച് കാരമൽ റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 4 tablespoons പഞ്ചസാരയും 4 tablespoons വെള്ളവും എടുത്തിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് തിളപ്പിക്കുമ്പോഴേക്കും നമ്മുടെ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അങ്ങ് മെൽറ്റ് ചെയ്ത് വരും. പിന്നെ ഞാൻ ഒത്തിരി നേരം ഇട്ടിട്ട് അങ്ങോട്ട് കളറൊക്കെ ചേഞ്ച് ആവുന്ന വരെ ഒന്നും മെൽറ്റ് ചെയ്യിപ്പിക്കുന്നില്ല. കുറച്ചൊന്ന് മെൽറ്റ് ആകുമ്പോൾ തന്നെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ തീ ഓഫ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിംഗ് റെഡിയാക്കി എടുക്കുന്നത് ആ പാത്രത്തിലൂടെ ഇതുപോലെ ഒന്ന് ഒഴിച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കുക. അത്രമാത്രമേ ഉള്ളൂ. പാത്രത്തിൻ്റെ എല്ലാ വശത്തോട്ടും ഇതുപോലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗളിലോട്ട് 3 muttas പൊട്ടിച്ചൊഴിക്കുകയാണ്. ഇനി ഈ മുട്ടയിലോട്ട് 1/2 cup പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ നമ്മൾ എടുത്തേക്കുന്നത്. പിന്നെ ഇതിലോട്ട് 1 cup ചൂടാക്കിയ പാല് ചേർത്ത് കൊടുക്കാം. ഇനി സ്പൂണോ വിസ്കോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 teaspoon വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. 5 minutes നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാരയൊക്കെ പാലിൽ നന്നായിട്ട് മെൽറ്റായി കിട്ടുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ 3-layer പുഡിംഗ് ആണ് ചെയ്യുന്നത് അല്ലേ. അപ്പം നമുക്കിത് 3 ഡിവൈഡ് ചെയ്തെടുക്കണം. അപ്പം ഞാനിപ്പോൾ 2 glasses എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിലോട്ട് സെയിം ക്വാണ്ടിറ്റിയിൽ ഈ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് ബൗളിൽ മാറ്റി വെച്ചിട്ടുമുണ്ട്. ഇനി 1 glassലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മാംഗോ ഫ്ലേവർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മാംഗോയുടെ തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഫ്ലേവർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്ത ഗ്ലാസ്സിൽ നമ്മൾ മിക്സ് ചെയ്യുന്നത് ചോക്ലേറ്റ് ആണ്, മെൽറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കൊക്കോ പൗഡർ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ മിൽക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്തേക്കുവാണ്. അപ്പം നമ്മുടെ പുഡിങ്ങിൻ്റെ 2 layers മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ബൗളിൽ മാറ്റി വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, അതിലോട്ട് നമ്മൾ ചേർക്കുന്നത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ജെറിയാണ്. പുഡിംഗ് കഴിക്കുമ്പം എന്തെങ്കിലുമൊക്കെ കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ജെറി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ, നിർബന്ധമില്ലെങ്കിലും നിങ്ങൾക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. അതിന് പകരം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു വാനില ഫ്ലേവർ കിട്ടും. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള 3 flavors ഏതാണെങ്കിലും അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാത്രത്തിലോട്ട് നമ്മൾ ചോക്ലേറ്റിൻ്റെ മിക്സാണ് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. ചോക്ലേറ്റ് ആഡ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് അധികം ടൈം വേണം ഇതൊന്ന് കുക്ക് ചെയ്ത് കിട്ടാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ ചോക്ലേറ്റിൻ്റെ മിക്സ് ആദ്യം ചേർത്ത് കൊടുത്തേക്കുന്നത്. ഞാനൊരു പാനിൽ കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഈ പാനിൻ്റെ സെൻറ്റർ വശത്തായിട്ട് ഇതുപോലെ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പാത്രം ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അടച്ച് വെച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. 15 minutes മതിയാവും. 15 minutes കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ ഏകദേശം 15 minutes കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഈർക്കിലോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക. അപ്പോൾ മിക്സ് ഇതിൽ ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ പുഡിംഗ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ 2nd layer ആയിട്ടുള്ള മാംഗോ പുഡിങ്ങിൻ്റെ മിക്സ് കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സെൻറ്റർ വശത്ത് മാത്രമായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ അവിടെ കുഴി വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ എല്ലാ ഭാഗത്തേക്കും ആയിട്ട് വേണം നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 15 minutes നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇതാ 15 minutes കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കുക.
ഇപ്പോൾ പുഡിങ്ങൊക്കെ നന്നായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ തേർഡ് ലെയറും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ ജെറിയൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള മിക്സ് ഇതിലോട്ട് നേരത്തെ പോലെ തന്നെ എല്ലാ വശത്തേക്കും ആയിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ജെറി എല്ലാ വശത്തേക്കും ആവാനായിട്ട് ജസ്റ്റ് ഒന്ന് ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി കേട്ടോ. എന്നിട്ട് നമ്മൾ വീണ്ടും അടച്ച് വെച്ച് 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ 15 മിനിറ്റ് കഴിഞ്ഞു, നമ്മുടെ പുഡിങ് മൊത്തത്തിൽ സെറ്റായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓരോ ലെയർ നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്ന സമയത്തും നമ്മുടെ പാനിലുള്ള വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മളിപ്പോൾ 3 ലെയറായിട്ടാണല്ലോ ചെയ്യുന്നത്, അപ്പോൾ അത്രയും സമയം നമ്മൾ വെള്ളം ചൂടാക്കാനായിട്ട് വെക്കുമ്പം വെള്ളം കുറയാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഇതാ ടൂത്ത് പിക്ക് വെച്ച് ഞാൻ കുത്തിയ സമയത്ത് ഇതിൻ്റെ മുകളിൽ നിന്നും ഒട്ടി പിടിച്ചിട്ടില്ല, പുഡിങ് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചിട്ട് കംപ്ലീറ്റ്ലി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് തണയാനായിട്ട് വെയിറ്റ് ചെയ്യാം. ചൂടൊക്കെ നന്നായിട്ട് തണഞ്ഞ് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ശേഷമാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പുഡിങ് ഇവിടെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പം ജസ്റ്റ് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു ഇച്ചിരി ഭംഗിക്ക് വേണ്ടിയിട്ട് മുകളിലായിട്ട് ജെറിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കാണുന്ന പോലെ തന്നെ കഴിക്കാനും നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവേഴ്സിൽ നിങ്ങൾക്ക് എത്ര ലെയർ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ പുഡിംഗ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ജെറി ചേർത്തതുകൊണ്ട് തന്നെ അത് കഴിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യാണ്ട് അതൊന്ന് ചേർത്ത് നോക്കുക കേട്ടോ. ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പുഡിംഗ് റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെ എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാൻ പിന്നീട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ സിമ്പിൾ റെസിപ്പീസുമായിട്ട് ഞാനിനി അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ ബൈ ബൈ.